അനുദിന വചന വിചിന്തനം ലൂമിനസ് റേഡിയോ ശ്രോതാക്കൾക്കായി നൽകുന്നു ഫാദർ പ്രിൻസ് ക്ലാരൻസ് എസ് ജെ. യേശുവിലേറ്റം സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭാ മാതാവ് നമുക്കായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 17 വാക്യങ്ങൾ 9 മുതൽ 13 വരെ. ഇന്ന് സഭ ഗാഡലൂപ്പെ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. മെക്സിക്കോ പട്ടണത്തിന് അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ ജീവിച്ച ജുവാൻ ഡിയോഗോയ്ക്ക് 1531 December 9 കുർബാനയ്ക്ക് പള്ളിയിലേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് മാതാവ് പ്രത്യക്ഷപ്പെട്ടു. മാതാവ് അയാളുടെ ഗോത്രഭാഷയിൽ സംസാരിച്ചു. ജുവാനെ മെത്രാൻ്റെ അടുത്തേക്ക് മാതാവ് പറഞ്ഞയച്ചു. ഒരു തെളിവ് തരുവാനായി മാതാവിനോട് ആവശ്യപ്പെടുവാൻ മെത്രാൻ ജുവാനോട് പറഞ്ഞു. മാതാവ് കുറച്ച് പുഷ്പങ്ങൾ മെത്രാനായി ജുവാൻ്റെ പക്കൽ കൊടുത്തയച്ചു. ജുവാൻ അത് മെത്രാന് സമ്മാനിച്ചപ്പോൾ ഏതാനും പുഷ്പങ്ങൾ താഴേക്ക് വീണു. അപ്പോഴേക്കും തൻ്റെ വസ്ത്രത്തിൽ അന്ന് പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ അതേ ഛായാചിത്രം ഈ പുഷ്പങ്ങളിലൂടെ തെളിഞ്ഞു വന്നു. രക്ഷകൻ്റെ വരവിന് മുൻപ് ഏലിയ പ്രവാചകൻ വരേണ്ടിയിരുന്നു എന്ന യഹൂദരുടെ പ്രതീക്ഷ യേശുവിൻ്റെ ശിഷ്യന്മാർക്കും ഒരു പ്രശ്നമായിരുന്നു. അവർ യേശുവിനോട് ചോദിച്ചു, ആദ്യം ഏലിയ വരണമെന്ന് നിയമജ്ഞർ പറയുന്നത് എന്ത്? ഇതിനുള്ള ഉത്തരമാണ് ഇന്ന് സുവിശേഷത്തിൽ യേശു നൽകുക. യേശു രണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. ഒന്ന്, ഏലിയായും യോഹന്നാനും തമ്മിൽ രക്ഷാകര ചരിത്രത്തിലുള്ള ബന്ധം. രണ്ട്, യോഹന്നാൻ്റെയും യേശുവിൻ്റെയും അന്ത്യം തമ്മിലുള്ള സാമ്യം. ഏലിയ വന്നു കഴിഞ്ഞെന്നും യഹൂദർ അത് മനസ്സിലാക്കാതെ തങ്ങൾക്കിഷ്ടമുള്ളതെല്ലാം അവനോട് ചെയ്തു എന്നും പറയുമ്പോൾ ഹെറോദോസ് യോഹന്നാനെ ശിരച്ഛേദം ചെയ്യിച്ച കാര്യമാണ് യേശു അനുസ്മരിക്കുക. യേശുവിൻ്റെ അന്ത്യം യോഹന്നാൻ്റെതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുകയില്ല എന്ന സൂചനയും യേശു ഇവിടെ നൽകുന്നുണ്ട്. സ്നാപയോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച് ദൈവദൂതൻ സക്കറിയായെ അറിയിക്കുമ്പോൾ ഏലിയായും യോഹന്നാനും തമ്മിലുള്ള യഥാർത്ഥ ബന്ധത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നു. രണ്ട് വ്യത്യസ്ത കാലങ്ങളിൽ ഒരേ ദൗത്യം നിർവഹിക്കാൻ വിളിക്കപ്പെട്ടവർ. കർത്താവിൻ്റെ വരവിന് ജനത്തെ ഒരുക്കുക, കർത്താവിൻ്റെ മഹത്വം ഭീതിജനകവുമായ ദിവസം വരുന്നതിന് മുൻപ് പ്രവാചകനായ ഏലിയായെ താൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും, ഞാൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കാൻ അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കും. മലാക്കി 4:5-6 ഇതേ ദൗത്യം തന്നെയായിരുന്നു യോഹന്നാൻ്റേത്. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിനു വേണ്ടി ഒരുക്കുവാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിൻ്റെ മുൻപേ പോകും. ലൂക്കാ 1:17 ഈ ബന്ധം വ്യക്തമായി കണ്ട യേശു യോഹന്നാൻ പുതിയ നിയമത്തിലെ ഏലിയ ആണെന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു. അങ്ങനെ യേശു ശിഷ്യന്മാരുടെ സംശയം ദൂരീകരിക്കുകയും എപ്രകാരമാണ് ദൈവീക പരിപാലനയിൽ 100 പിന്നിട്ട കാര്യങ്ങൾ രക്ഷാകര ചരിത്രത്തിൻ്റെ ഭാഗമായി ക്രമീകരിച്ചിട്ടുള്ളതെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. പ്രിയമുള്ളവരെ, രക്ഷാകര ചരിത്രം അത് പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഉടലെടുത്ത് സംഭവിക്കുന്ന ഒരു പദ്ധതിയാണ്. രക്ഷകനെ സ്വീകരിക്കുക എന്നുള്ളത് നമുക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യവും പ്രതീക്ഷയുടെ പൂർത്തീകരണമായ മിശിഹായെ നമുക്ക് ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങാം. ഇന്ന് പ്രത്യേകമായി ക്രിസ്മസിനായി നാം ഒരുങ്ങുന്നത് 5 പിതാവേ എന്ന ജപം ചൊല്ലി മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടിയും അകാലത്തിൽ മക്കൾ പൊലിഞ്ഞുപോയ ദമ്പതികൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷ വായന. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 18:33-37 നമുക്ക് വായിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ
വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വെന്നുയർത്തവൻ പരലോകമതിൽ ചെന്നു സാധുവെന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകും. അനുദിന വചന വിചിന്തനം എല്ലാ ദിവസവും നിങ്ങളുടെ ലൂമിനസ് റേഡിയോയിൽ. ക്രൂശിൽ മരിച്ചീശനൻ പേർക്കാൻ വീണ്ടെടുത്തെന്നെ സ്വർഗക്കാനാൻ നാട്ടിലാക്കുവാൻ. ക്രൂശിൽ മരിച്ചീശനൻ പേർക്കാൻ വീണ്ടെടുത്തെന്നെ സ്വർഗക്കാനാൻ നാട്ടിലാക്കുവാൻ. പാപം നീങ്ങി ശാപം മാറി മൃത്യുവിന്മേൽ ജയമേകി വേഗം വരാമെന്നുരച്ചിട്ടാമയം തീർത്താശ നൽകി. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു.